എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് ബി ആൻഡ് എച്ച് എസ് എസ് വെള്ളനാട് സ്കൂളിന്റെ സ്വയം മാനേജ് ചെയ്യാൻ എന്ന പരിപാടിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും സ്വാഗതം. എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 8 മണിക്ക് സ്കൂളിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ ഗൈഡൻസ് പ്രോഗ്രാം ഓൺ ലൈഫ് സ്കിൽ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എല്ലാ കുട്ടികളും എല്ലാ മാതാപിതാക്കളും താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠനശീലങ്ങൾ, എങ്ങനെ പഠിക്കാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ നിങ്ങൾ കണ്ടത്. ഇന്ന് നമ്മൾക്ക് എന്താണ് പഠനം, അറിവെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ അവന്റെ പഠനം ആരംഭിക്കുകയാണ്. ചിട്ടയായും ക്രമമായും പഠനം തുടങ്ങുന്നത് സ്കൂൾ ജീവിതം തുടങ്ങുന്നതോടുകൂടിയാണ്. എന്നാൽ പല കുട്ടികൾക്കും പഠനം ഒരു ബാലികേറാ മലയായി മാറിയിരിക്കുകയാണ്. ഈ പഠനം രസകരമാക്കാൻ, ഫലപ്രദമാക്കാൻ, പഠനം ഒരു ജീവിതം തന്നെയാക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം, ഒരു വിദ്യാർത്ഥി തന്റെ ജീവിതത്തെ പഠനത്തിന് അനുയോജ്യമായ വിധം എങ്ങനെ ക്രമപ്പെടുത്തണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ശരിയായ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസം എന്നാൽ ഇതുവരെ ഇല്ലാത്ത അറിവ് തേടുന്ന പ്രക്രിയയാണ്. വിദ്യാഭ്യാസം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഉടച്ചു വാർക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ അറിവ് തേടുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ വിദ്യാർത്ഥി എന്ന് പറയുന്നു. അറിവാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. അറിവ് മനുഷ്യനെ മഹാശക്തിമാനാക്കി. ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ അറിവാണ്. അറിവ് വെളിച്ചമാണ്. അത് മനുഷ്യ മനസ്സിന്റെ ഇരുട്ടകറ്റുകയും അങ്ങനെ ലോകത്തിന്റെ ഇരുൾ മാറ്റി വെളിച്ചം പരത്തുകയും ചെയ്യുന്നു. അറിവ് ആനന്ദമാണ്. എല്ലാ അറിവുകളും ആനന്ദത്തിനുള്ള വഴികളായി മാറുമ്പോഴാണ് ജീവിതം സന്തോഷകരമായി മാറുന്നത്. അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ അറിവുള്ളവർ അറിവില്ലാത്തവരെ ഭരിക്കുന്നത് നമ്മൾക്ക് കാണാനായി സാധിക്കും. ഒരു വിദ്യാർത്ഥി അവന്റെ ജീവിതത്തിൽ ആർജിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥിയെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന വാക്ക് എടുത്തു നോക്കിയാൽ അതിൽ ക്ഷരങ്ങൾ കാണാനായി സാധിക്കും. ഈ ഏഴക്ഷരങ്ങളെ ഒരു ചുരുക്കെഴുത്തായി കണ്ടുകൊണ്ട് ഓരോ അക്ഷരവും ഒരു പ്രത്യേക ഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയ ഗുണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. 7 അക്ഷരങ്ങൾ 7 ഗുണങ്ങൾ. സ്റ്റുഡന്റ് എന്ന വാക്കിലെ ആദ്യ അക്ഷരമാണല്ലോ എസ്. എസ് എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നത് സെൽഫ് അവയർനെസ് എന്ന ഗുണത്തെയാണ്. സെൽഫ് അവയർനെസ് എന്നാൽ മലയാളത്തിൽ സ്വയാവബോധം എന്നാണ് അർത്ഥം. സ്വയാവബോധം എന്നാൽ എന്താണ്? സ്വന്തം സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങൾ, വികാരങ്ങൾ എന്നിവയുൾപ്പെടെ സ്വയത്തിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച്, സ്വന്തം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ഒരു വ്യക്തി അറിയുന്നതിനെയാണ് സ്വയാവബോധം എന്ന് പറയുന്നത്. സ്വയം അറിയാത്ത ഒരാൾക്ക് ചുറ്റുവട്ടത്തെക്കുറിച്ചോ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ സ്വയം അറിയുക എന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഗുണം. രണ്ടാമത്തെ ഗുണത്തിലേക്ക് പോവുകയാണ്. ടി, രണ്ടാമത്തെ അക്ഷരം ടി ആണ്. ടെയിമബിൾ അഥവാ ടെയിമബിൾ ആൻഡ് ടീച്ചബിൾ, രണ്ട് വാക്കുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെയിമബിൾ എന്ന് പറഞ്ഞാൽ മെരുക്കാൻ കഴിയുന്നത്, ടീച്ചബിൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. ടെയിമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടില് മെരുക്കി വളർത്താൻ കഴിയുന്ന ജീവികളെ നമ്മൾ മെരുക്കി വളർത്താറുണ്ട് അല്ലെ. അപ്പൊ ടെയിമബിൾ എന്ന് പറഞ്ഞാല്
അനിയന്ത്രിതമായ അവസ്ഥയിൽ നിന്ന് നിയന്ത്രിതമായ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു ജീവിക്ക് മാറാൻ കഴിയുന്നതിനെയാണ് ടെയിമബിൾ എന്ന് പറയുന്നത്. മനുഷ്യനെയും ടെയിമബിൾ ആകുന്നത് എപ്പോഴാണ്? കോപത്തെ നിയന്ത്രിച്ച് മെരുക്കമുള്ള സ്വഭാവം കാണിച്ച് അനുസരണയുള്ളവരാകുമ്പോഴാണ് ഒരു വ്യക്തി ടെയിമബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ടെയിമബിൾ ആകുന്ന ഒരു വ്യക്തി ടീച്ചബിളും കൂടിയാണ്. പഠിപ്പിക്കുവാൻ അയാളെ എന്ത് കാര്യവും പുതുതായി പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ അഹംഭാവത്തെ, ഈഗോയെ മാറ്റി നിർത്തി എല്ലാം അറിയാം എന്ന ഭാവത്തെ ഒഴിച്ചു വെച്ചുകൊണ്ട് വിനയത്തോടെ തെറ്റുകൾ തിരുത്താനായി മുതിർന്നവരുടെ, അറിവുള്ളവരുടെ, ലേൺഡ് പേഴ്സൺസ് എന്ന് പറയും, അറിവുള്ളവരുടെ സഹായം സ്വീകരിക്കുക എന്നുള്ളതാണ് ടീച്ചബിളിൻ്റെ പ്രത്യേകത. പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി വിനയത്തോടുകൂടി എല്ലാം അറിയാം എന്നുള്ള ഭാവം മാറ്റിവെച്ച് അറിവുള്ളവരുടെ സഹായം തേടി പഠിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അടുത്ത ഗുണമാണ് മൂന്നാമത്തെ ഗുണം, അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ അക്ഷരം യു ആണ്. യു പ്രതിനിധീകരിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്യുക, നവീകരിക്കുക എന്ന ഗുണത്തെയാണ്. നവീകരണം എപ്പോഴും പുതുക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. പുതിയ അറിവ് ആർജിച്ചുകൊണ്ട് ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ കഴിയുക. പഴയ കാര്യങ്ങൾ ഒത്തിരി നമ്മൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ, പഠനം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളാണ്, അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ആർ ബിക്കം ലേണിംഗ്. ഓക്കെ, പഠനം എന്ന് പറയുമ്പോൾ അനുഭവങ്ങളാണ്. അപ്പൊ ഈ അനുഭവങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ പുതിയ അറിവ് ആർജിക്കാനായിട്ട് സാധിക്കും. പുതിയ അറിവ് ആർജിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ കഴിയണം. ബുക്കുകൾ വായിക്കണം, പുതിയ പുതിയ അറിവുകൾ സ്വാംശീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബുക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം തിരഞ്ഞെടുക്കാൻ. എപ്പോഴും പറയാറുള്ളത് പോലെ, മഹാന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ, പുസ്തകങ്ങളെയും കൂട്ടുകാരെയും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല വ്യക്തികളായി തീരണമെങ്കിൽ സമകാലീനമായ വിവരങ്ങൾ ശേഖരിക്കാനും ആർജിച്ച അറിവ് മെച്ചപ്പെടുത്തി പുതുക്കാനും നമ്മൾ എപ്പോഴും മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളതാണ് യു എന്ന അക്ഷരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുണം. അപ്ഗ്രേഡ്, നവീകരിക്കുക. നാലാമത്തെ അക്ഷരം ഡി ആണ്. ഡി റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് ഡിസിപ്ലിൻഡ് എന്ന വാക്കിനെയാണ്. അച്ചടക്കമുള്ളത് എന്നാണ് അർത്ഥം. പ്രത്യേക നിയമങ്ങളെയോ മാനദണ്ഡങ്ങളോ അനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഗുണമാണിത്. ഒരു വ്യക്തിക്ക് പ്രത്യേക നിയമങ്ങളെയോ മാനദണ്ഡങ്ങളോ അനുസരിച്ച് പെരുമാറാൻ കഴിയുക. അപ്പോൾ ഡിസിപ്ലിൻഡ് ആകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട, അവശ്യമുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഡിസിപ്ലിൻഡ് ആകുക. നിയമങ്ങൾ അനുസരിക്കുക, വീട്ടിലായാലും പൊതു ഇടങ്ങളിലായാലും സ്കൂളിലായാലും ഒക്കെ മുതിർന്നവർ പറയുന്നത് ആ നിയമങ്ങളോട് നമ്മൾ യോജിച്ച് നിയമം അനുസരിക്കുന്നവനാണ് ഉത്തമ പൗരൻ എന്നാണ് പറയുക. അപ്പോൾ ആ ഉത്തമ പൗരനായി മാറണമെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത അക്ഷരമാണ് ഇ. സ്റ്റുഡൻ്റ് എന്ന വാക്കിൻ്റെ ഇ എന്ന അക്ഷരം റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് ഗുണങ്ങളാണ്, ഈഗർ ആൻഡ് എഫേർട്ട്, ആകാംക്ഷയും പരിശ്രമവും. ഈഗർ ആൻഡ് എഫേർട്ട്. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള ഗുണമാണ് ആകാംക്ഷ. ഇതെന്താണ്, എന്താ അങ്ങനെ, എന്തുകൊണ്ട്, ഇങ്ങനെ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ചുറ്റും കാണുന്നതിനോട് ചെയ്യാൻ പോകുന്ന കാര്യത്തെയും കുറിച്ചുള്ള ഒരു താല്പര്യവും ആവേശവുമാണ്. അപ്പോൾ ഈ താല്പര്യം, ഇൻട്രസ്റ്റ് ആണ് എപ്പോഴും പഠനത്തിന് നമ്മളെ സഹായിക്കുന്നത്. താല്പര്യത്തോടുകൂടി പഠിക്കുമ്പോൾ വളരെ വേഗത്തിൽ പഠിക്കാനായി സാധിക്കും. അപ്പോൾ താല്പര്യത്തോടുകൂടി ആവേശത്തോടുകൂടി ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതാണ് ആകാംക്ഷ. ഏർപ്പെടാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. അടുത്തത് പരിശ്രമമാണ്. അറിവ് ആർജിക്കുന്നതിനായി ശാരീരികവും മാനസികവുമായ ഊർജം ഉപയോഗിച്ച് ആത്മാർത്ഥമായി ശ്രമിക്കുന്നതിനെ പരിശ്രമിക്കുക എന്ന് പറയും, എഫേർട്ട് എടുക്കുക എന്ന് പറയും. അപ്പോൾ നല്ല എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആകാംക്ഷയെ ശമിപ്പിക്കാനായിട്ട് സാധിക്കും. ആകാംക്ഷ നല്ല കാര്യങ്ങൾ കണ്ടെത്താനും അത് സ്വാംശീകരിക്കാനും ഉപയോഗിക്കുന്നതിലാണ് നല്ല ഒരു വിദ്യാർത്ഥിയുടെ ഉയർച്ച എന്ന് പറയുന്നത്. അടുത്തത് എന്നാണ്, നീറ്റ് എന്നാണ് അതിൻ്റെ വാക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഗുണം. വൃത്തി എന്ന അർത്ഥം,
ചിട്ടയായും വെടിപ്പായും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് വൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കോവിഡ് കാലത്ത് വൃത്തിയെ കുറിച്ച് ഒത്തിരി പറയുന്നവരാണ്. കൈകൾ കഴുകണം, വൃത്തിയായി സൂക്ഷിക്കണം, പരിസരം വൃത്തിയാക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വൃത്തി വ്യക്തി ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. ശാരീരികമായി ശുദ്ധി വരുത്തണം, അതോടൊപ്പം മാനസികമായ ശുദ്ധിയും ഉണ്ടാവണം, വൃത്തി ഉണ്ടാകണം. മാനസികമായി വൃത്തി ഇല്ലെങ്കിൽ മനസ്സ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങളായി മാറും. മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നല്ല വസ്തുക്കളൊന്നും തങ്ങി നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വൃത്തിയുള്ള മനസ്സിലാണ് വൃത്തിയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. വൃത്തിയുള്ള ചിന്തകൾ നമ്മളെ നല്ല വ്യക്തി ജീവിതങ്ങളാക്കി മാറ്റി പുതിയ ജീവിത തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും. ഏറ്റവും അവസാനത്തെ അക്ഷരം താങ്ക്ഫുൾ എന്നുള്ളതാണ്. സ്കൂളിൽ വന്നിട്ട് ഒത്തിരി നാളുകളായെങ്കിലും സ്കൂളിന്റെ ചിട്ടകളൊന്നും നിങ്ങൾ മറന്നിട്ടില്ല എന്നറിയാം. ഒരു ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വന്നിട്ട് പഠിപ്പിച്ചിട്ട് പോകുന്ന ടീച്ചറെ നിങ്ങൾ താങ്ക് യു ടീച്ചർ എന്ന് പറയുന്നവരാണ് അല്ലെ? അതെ, നന്ദിയുള്ളവരാണ്. ജീവിതത്തിൽ നമ്മൾക്ക് ലഭിച്ചതിനും മറ്റുള്ളവരാ നമ്മളുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നതുമായ എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നന്ദിയുള്ളവർക്ക് ജീവിതത്തിൽ വീണ്ടും വീണ്ടും നന്മകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നന്ദിയുടെ മനോഭാവം വളർത്തിയെടുക്കുക. ഒരു അറിവാണ്, ഒരു വാക്കാണ് പുതുതായിട്ട് പഠിക്കാൻ ഒരാൾ നമ്മളെ സഹായിച്ചതെങ്കിൽ നന്ദിയോടുകൂടി അവരെ ഓർക്കുക, നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് എപ്പോഴും ജീവിതത്തിലെ ഒരു ശീലമാക്കി നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ടീച്ചറിന് പറയാനുള്ളത്. ഒരു കഥ കൂടി പറഞ്ഞ് ടീച്ചർ നിർത്താം. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണാം. വളരെ സ്പീഡിൽ, വളരെ വേഗതയിൽ എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങിയതാണ് ആനന്ദ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ആനന്ദ് ഇറങ്ങുന്നത്. സ്പീഡിൽ നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു വലിയ മതിൽക്കെട്ടുണ്ട്. അതിങ്ങനെ കടന്നു പോകുമ്പോ അതിനകത്ത് നിന്ന് ഒരാളെ എണ്ണുകയാണ്. ഒച്ചത്തിൽ എണ്ണുന്നതാണ് കേൾക്കുന്നത്. ഉച്ചയിൽ നല്ല ശബ്ദത്തിലാണ് എണ്ണുന്നത്. 1, 2, 3 എന്ന് എണ്ണുകയാണ്. 17 എത്തിയപ്പോൾ 17, 17, 17 എന്ന് വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നതാണ് ആനന്ദ് കേൾക്കുന്നത്. ആനന്ദിന്റെ ശ്രദ്ധ മുഴുവനായിട്ടും അതിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആനന്ദിന്റെ മനസ്സിൽ തോന്നി, പാവം, 17 കഴിഞ്ഞുള്ള അക്കം അറിയില്ലായിരിക്കും, ഒന്ന് സഹായിക്കാം എന്ന് തോന്നി. നോക്കിയപ്പോൾ ആ വലിയ മതിൽക്കെട്ടിൽ ഒരു ചെറിയ ദ്വാരം കണ്ടു. അതിലൂടെ ഒറ്റ കണ്ണ് വെച്ച് അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ണിലേക്ക് ഒരു കൂർത്ത കമ്പ് വന്ന് കുത്തുകയാണ്. അകത്ത് നിന്ന് ആ ദ്വാരത്തിലൂടെ ഒരു കമ്പ് കണ്ണിലേക്ക് കുത്തുന്നതാണ് കുത്തുകയാണ്. ആനന്ദ് ഞെട്ടിപ്പോയി. കണ്ണ് മുറിവേറ്റതിനേക്കാൾ ഏറെ സങ്കടമാണ് തോന്നിയത്. അപ്പോഴാണ് ആനന്ദ് ഓർത്തത്, ഇതൊരു മാനസികാരോഗ്യ കേന്ദ്രമാണല്ലോ. അകത്ത് നിന്ന് 18, 18, 18, 19, 20 എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ ഓടിപ്പോകുന്ന ശബ്ദവും ആനന്ദ് കേട്ടു. നോക്കൂ, പലപ്പോഴും ആനന്ദിന്റെ ജീവിത അനുഭവമാണ് നമ്മൾക്ക്. ഒരുപാട് കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങും. വീമ്പ് പറഞ്ഞിറങ്ങും, ഞാൻ ഇന്നതാകും ഇന്നതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ പലപ്പോഴും ജീവിതത്തിന്റെ വഴിത്താരയിൽ പല ശബ്ദങ്ങൾ, പല കാഴ്ചകളൊക്കെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ചു കളയുകയാണ് ചെയ്യുക. പിന്നെ കാണുന്ന വഴിയിലൂടെയൊക്കെ അങ്ങ് പോകാനൊരു ശ്രമവും. നോക്കൂ, തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഡിജിറ്റൽ പഠനത്തിന്റെ കാലത്തിലാണ് നിങ്ങൾ. ഒരുപാട് ഡിജിറ്റൽ ഡിവൈസുകൾ ദിവസവും കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം, ഡിജിറ്റൽ ഡിവൈസുകളിൽ ലോകത്തിന്റെ മുഴുവൻ വിവരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് അത് ഉള്ളത്. വേണമെങ്കിൽ ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. പക്ഷേ സ്വയം നിയന്ത്രിച്ച് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പഠന ലക്ഷ്യം മുന്നിൽ കണ്ട് അതിനുവേണ്ടിയുള്ള അറിവുകൾ ആർജിക്കാനായിട്ട് ശ്രമിക്കുകയും ജീവിതത്തിൽ ഉന്നത നിലകളിൽ എത്താനായിട്ട് ശ്രദ്ധയുള്ളവരായിട്ട് ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കണ്ണുകളിൽ കാഴ്ച, കണ്ണുകളിൽ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു, കുറവുകൾ, കാഴ്ചയ്ക്ക് കുറവുകൾ സംഭവിക്കും. നമ്മുടെ ആനന്ദിന്റെ കണ്ണിൽ കൂർത്ത കമ്പാണ് കുത്തിയതെങ്കിൽ നമ്മുടെയൊക്കെ അകക്കണ്ണുകളിൽ വലിയ മുറിവുകളാണ് സംഭവിക്കുക. വേണ്ടാത്ത കാഴ്ചകളും വേണ്ടാത്ത ശബ്ദങ്ങളും ഒക്കെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ചു കളയാനായിട്ട് ഇത് ഇടയാക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നവർ, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ലക്ഷ്യബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് എടുക്കണം എന്ന് തന്നെയാണ് ടീച്ചറിന് പറയാനുള്ളത്.
അടുത്ത് നമ്മളൊന്ന് സമപ്പ് ചെയ്യാണ്. നമുക്ക് നോക്കാം ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ. സെൽഫ് അവയർനെസ്, സ്വയാവബോധം, ടേമബിൾ ആൻഡ് ടീച്ചബിൾ. നിങ്ങൾ മെരുക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കണം. പഠിക്കാനായിട്ട് ശേഷിയുള്ളവരായി മാറണം. അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ അറിവുകൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം. അത് നല്ല അറിവുകളാവണം. അറിവുകളിൽ അങ്ങനെ നല്ലതും ചീത്തയും ഉണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഞാൻ വിടുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നല്ലത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, മോശമായത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നല്ലതുകൊണ്ട് നല്ല ഫലങ്ങൾ കിട്ടുമ്പോൾ മോശമായതുകൊണ്ട് മോശമായ ജീവിതാവസ്ഥകളിലേക്ക് പോകേണ്ടി വരും. അടുത്തതാണ് ഡിസിപ്ലിൻഡ് ആകുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഈഗർനെസ് ആണ്. ഈഗർനെസ് ഉണ്ടാവണം, എഫേർട്ട് എടുക്കണം. ഓക്കെ, നല്ല പ്രയത്നിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക. നീറ്റായിട്ടിരിക്കുക. വൃത്തി മനസ്സിനും അതുപോലെ പ്രവൃത്തികൾക്കും ഉണ്ടാകണം. എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരാകണം. മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, പ്രപഞ്ചത്തോട്, ദൈവത്തോട് തന്നെ നന്ദിയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഊർജ്ജസ്വലതയോടും ചിട്ടയായും സമയബന്ധിതമായി ധൈര്യത്തോടെ പഠനത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയശ്രീലാളിതരായി തീരാനായി സാധിക്കും. യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഈ ഊർജ്ജസ്വലത, ഈ ഒരു ടീനേജ് പ്രായത്തില് നിങ്ങൾക്കുള്ള ഊർജം പഠനത്തിന് വേണ്ടി, ചിട്ടയായ പഠനത്തിനായിട്ട് സമയം കൃത്യനിഷ്ഠയോടുകൂടി ധൈര്യത്തോടെ പഠനത്തെ സമീപിക്കൂ. വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. കാണുന്ന ചക്രവാളത്തിനപ്പുറം വലിയൊരു ജീവിതം, നന്മകളാൽ നിറഞ്ഞ ഉയർച്ചകളുള്ള ജീവിതം നിങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ടീച്ചർ നിർത്തുന്നു. നന്ദി, നമസ്കാരം.